ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുവാണേ. നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഗിവ് ബിൽ ഗിവൺ ബിലോ ഇസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ഫോർ ക്യാരിങ് ഓൺ പാർട്ണർഷിപ്പ് ബിസിനസ് ആസ് ഓൺ 31st March 2013. എ ആൻഡ് ബി ഷെയർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 2:1 ആണ്. അപ്പോൾ ഓൾഡ് റേഷ്യോ 2:1 ആണ്. ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി അറ്റ് March 31st 2013. ലൈബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ 10,000, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 58,000, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് 2,000, ക്യാപിറ്റൽ എയ്ക്ക് 1,80,000, ബി 1,50,000. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 10,000, ക്യാഷ് അറ്റ് ബാങ്ക് 40,000, സൺഡ്രി ഡെപ്റ്റേഴ്സ് 60,000, സ്റ്റോക്ക് ഓൺ ഹാൻഡ് 40,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 1,00,000, ബിൽഡിംഗ് 1,50,000, ബാലൻസ് ഷീറ്റ് ടോട്ടൽ 4,00,000. അഡ്ജസ്റ്റൻ്റ് സി ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ണർ ഓൺ ദ ഡേറ്റ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഓൺ ദ ഫോളോയിങ് ടൈംസ്. സി വിൽ ബ്രിങ് ഇൻ റുപ്പീസ് 1,00,000 ആസ് ഹിസ് ക്യാപിറ്റൽ ആൻഡ് റുപ്പീസ് 60,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഫോർ 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലാന്റ് ഈസ് ടു ബി അപ്രീസിയേറ്റഡ് ടു റുപ്പീസ് 1,20,000 ആൻഡ് ദ വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീസിയേറ്റഡ് ബൈ 10%. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ 4,000 ആണ്. നമ്പർ 4, എ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈസ് ടു ബി ക്രിയേറ്റഡ് അറ്റ് 5% ഓഫ് ഡെപ്റ്റേഴ്സ്. നമ്പർ 5, ക്രെഡിറ്റേഴ്സ് വെയർ അൺറെക്കോർഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് റുപ്പീസ് 1,000. നമ്പർ 6, എ ലൈബിലിറ്റി ഓഫ് റുപ്പീസ് 3,000 ഫോർ ക്രിയേറ്റഡ് ഫോർ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്. നമ്പർ 7, ദ ഫേം ഹാഡ് എ ജോയിൻ ലൈഫ് പോളിസി ഓഫ് റുപ്പീസ് 10,000 വിത്ത് എ സറണ്ടർ വാല്യൂ ഓഫ് റുപ്പീസ് 3,000. ഇപ്പോൾ ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇവിടെ പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. നമ്മളിപ്പോൾ ഇവിടെ റീവാലേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നു, അതിന് മുന്നേ അഡ്ജസ്റ്റ് എല്ലാം ടിക്ക് ഇടുകയും ചെയ്യുന്നു. ഓക്കെ, റീവാലേഷൻ അക്കൗണ്ടിൽ വേണ്ടുന്ന ഐറ്റം എന്നാണ് നമ്മൾ ഫസ്റ്റിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് നമുക്ക് റീവാലേഷൻ അക്കൗണ്ടിലെ ഐറ്റംസ് ഒന്നും വേണ്ട അല്ലേ. റീവാലേഷൻ അക്കൗണ്ട് എഴുതാൻ വേണ്ടി ഒന്നാമത്തെ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, അതെല്ലാം ക്യാപിറ്റലിൽ കൊണ്ട് പോകുന്നത്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കി, പ്ലാന്റ് ഈസ് ടു ബി അപ്രീസിയേറ്റഡ് 2 ആണ്. അപ്പോൾ ആ പ്രിപ്പോസൽ ശ്രദ്ധിച്ചാൽ അപ്രീസിയേറ്റഡ് 2 ആണ്, 1,20,000 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്ര ആവാൻ എത്ര എന്നാണ് ചോദ്യം അവിടെ. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീൻ ഓൾഡ് ബാലൻസ് ഷീറ്റ് എത്രയുണ്ട്? 1,00,000 ഉണ്ട്. ഇപ്പോൾ അത് 1,20,000 ആയി. കൂടിയതാണോ കുറയാണോ? കൂടി. അപ്പോൾ എത്ര കൂടി? 20,000 കൂടി. ലാഭമാണോ നഷ്ടമാണോ? ഫേമിന് ലാഭം. ക്രെഡിറ്റ് ചെയ്ത് കിട്ടിയോ? ഓക്കെ, റീവാലേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. പ്ലാന്റ് ആൻഡ് മെഷീനറി 20,000. ഓക്കെ, അടുത്തത് ആൻഡ് ദ വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീസിയേറ്റഡ് ബൈ ആണ്, 10%. ബിൽഡിങ്ങിൻ്റെ വാല്യൂ അല്ലേ അവിടെ ഞാൻ പറഞ്ഞേക്കുന്നത്, അപ്രീസിയേറ്റ് ചെയ്യുന്ന 10%. 1,50,000, 10% കൂടി. എത്ര വന്നു? 15,000. അപ്പോൾ അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ട് ലാഭമാണോ നഷ്ടമാണോ? ലാഭം. ക്രെഡിറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, റിവാലേഷനകത്ത് 15,000 ക്രെഡിറ്റ് ചെയ്തോളൂ. സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ല സോറി സോറി തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കി, സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ ആണ്. സ്റ്റോക്ക് നമ്മൾ കൂട്ടി എഴുതി വെച്ചിരിക്കുക 4,000. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. സ്റ്റോക്കിൻ്റെ വാല്യൂ കൂട്ടി വെച്ചിരിക്കുകയാണ്, ഇവിടെ കുറയ്ക്കണം അല്ലേ. അപ്പോൾ കൂടി നിൽക്കുകയാണ്, അപ്പോൾ കുറയ്ക്കണം. നഷ്ടമാണല്ലോ അന്നേരം. അപ്പോൾ ഡെബിറ്റ് ചെയ്യണം സ്റ്റോക്ക് 4,000. നാലാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, എ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ് അറ്റ് 5% ഓഫ് ഡെപ്റ്റേഴ്സാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ 5% പ്രൊവിഷനായിട്ട് മാറ്റാൻ പറയുന്നത് അല്ലേ. നഷ്ടമല്ലേ. അപ്പോൾ 60,000 5%, 60,000 3,000 വരും അല്ലേ. 3,000 എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് വെയർ അൺറെക്കോർഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് റുപ്പീസ് 1,000 റെക്കോർഡ് ചെയ്യാത്തൊരു ക്രെഡിറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫേമിലി ലാഭമാണോ നഷ്ടമാണോ? നഷ്ടം. ഡെബിറ്റ് ചെയ്യോ? ക്രെഡിറ്റ് ചെയ്യോ? നഷ്ടം ഡെബിറ്റ് ചെയ്യണം. നമ്മൾ റീവാലേഷൻ നോമിൽ അക്കൗണ്ട് റൂള്, ഡെബിറ്റ് ആണോ എക്സ്പെൻസ് ആണ് ലോസ്, ക്രെഡിറ്റ് ആണ്, ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റീവാലേഷൻ അക്കൗണ്ടിനകത്ത് എന്ത് ചെയ്യണം? നഷ്ടമായാലും ഡെബിറ്റ് ചെയ്യണം. 2 ക്രെഡിറ്റേഴ്സ് 1,000. ആ ഒരു ലൈബിലിറ്റി ഉണ്ട് 3,000 അല്ലേ, എംപ്ലോയീസ് പ്രൊവിഡൻ്റ് ഫണ്ട്. അപ്പോൾ അത് നഷ്ടമാണ്, 3,000 ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, 7th അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് സറണ്ടർ വാല്യൂ ജോയിൻ ലൈഫ് പോളിസിയുടെയാണ്, അത് നമുക്ക് ക്യാപിറ്റലിൽ മതി. ഓക്കെ, റീവാലേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തേ. പ്രോഫിറ്റ് എത്രയാണെന്ന് പറഞ്ഞ് റീവാലേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു, പ്രോഫിറ്റ് കണ്ടുപിടിച്ചോളൂ. എത്ര കിട്ടി റിവാലേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ്?
27,000 ആണ് ടെക്സ്റ്റിലെ ആൻസർ. പ്രോഫിറ്റ് 27 ആണോ നോക്കിക്ക്, പ്രോഫിറ്റ് 27 ആണ് ടെക്സ്റ്റ് തന്നേക്കുന്നത്. ത്രീ തൗസൻഡ് എംപ്ലോയീസ് പ്രൊഡക്ഷൻ്റെ നഷ്ടം ഡെബിറ്റ് അല്ലേ ചെയ്തേക്കുന്നത് അല്ലേ, അവിടെ ലൈബിലിറ്റി ആണല്ലോ, നഷ്ടമാണല്ലോ, ഡെബിറ്റ് കറക്റ്റാണല്ലോ. ക്രെഡിറ്റേഴ്സ് വേറെ അണ്ടർ റിപ്പോർട്ട് തൗസൻഡ് നഷ്ടമല്ലേ, ഡെബിറ്റ് ചെയ്തിരിക്കും അല്ലേ. ഓക്കെ, 24,000 ആണ്, 24,000 ഈ 24,000 ബാലൻസ് ചെയ്തു. ക്യാപിറ്റൽ മേടിച്ചോ, 2:1 വീതിച്ചോളൂ, 24,000 2:1 വീതിച്ചോളൂ. ഓക്കെ, 16,000 8,000 ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്യാപിറ്റൽ ബാലൻസ് എയുടെ 1,80,000, ബിയുടെ 1,50,000. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കഴിച്ചേരി കൊടുക്കുന്നു. 1,80,000 1,50,000 റിസർവ് ഇല്ല, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ഇല്ല. അടുത്തത് ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്, 2 ബാലൻസ് ബോർഡോൺ 10,000 ക്യാഷ് അക്കൗണ്ടിൽ. ക്യാഷ് അക്കൗണ്ടിൽ 2 ബാലൻസ് ബ്രോഡൗൺ 10,000. ഓക്കെ, അഡ്ജസ്റ്റ് നമ്പർ 1 നോക്കൂ. സി വിൽ ബ്രിങ് റുപ്പീസ് 1,00,000 ആസ് ഇസ് ക്യാപിറ്റൽ. പെൻഡ് വരുന്നത് ക്യാഷ് അക്കൗണ്ട് ടു സീസ് ക്യാപിറ്റൽ എന്നല്ലേ, ക്യാഷ് അക്കൗണ്ട് സീസ് ക്യാപിറ്റൽ എന്നാണ്. ഇപ്പോൾ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ക്യാഷ് 1,00,000, സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊടുത്തേ ബൈ ക്യാഷ് 1,00,000. ക്യാഷ് അക്കൗണ്ടിൽ ടു സീസ് ക്യാപിറ്റൽ 1,00,000, ക്യാഷ് അക്കൗണ്ടിൽ ടു സീസ് ക്യാപിറ്റൽ 1,00,000. അടുത്ത ഗുഡ് വിൽ തന്നിരിക്കുന്നു, 60,000 ആണ് അല്ലേ ആ സീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഫോർ 1/4 ഷെയർ എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ ഗുഡ് വില്ല് നമുക്കറിയാം 60,000 ടു ഏത് റേഷ്യോ അല്ല, സാക്രിഫൈസ് റേഷ്യോ അല്ല, സാക്രിഫൈസ് റേഷ്യോ കാണണം. കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് റേഷ്യോ എന്ന് കൊടുത്ത്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ എന്ന് കൊടുത്തു, ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ. ആദ്യം ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് ന്യൂ റേഷ്യോ അല്ലേ, ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2:1. ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2:1. സീസ് ഷെയർ ഈസ് ഈക്വൽ ടു 1/4. സിയുടെ ഷെയർ 1/4 അല്ലേ. റിമൈനിങ് ഷെയർ ഈസ് ഈക്വൽ ടു 1-1/4. വരും 3/4 അല്ലേ, 1-1/4 3/4 വരും. അടുത്ത നമുക്ക് ന്യൂ ഷെയർ ഓഫ് എ 3/4 ഇൻറ്റു 2/3. 3/4 ഇൻറ്റു 2/3 ഓക്കെ അല്ലേ. 6/ ന്യൂ ഷെയർ ഓഫ് ബി 3/4 ഇൻറ്റു 1/3. ബൈ ഫോർ
1/3/12 ഇഞ്ചി അല്ലേ? വേണ്ട 3/12. ഓക്കെ, അടുത്ത എഴുതിക്ക്. ന്യൂ ഷെയർ ഓഫ് എ ബി ആൻഡ് സി. ന്യൂ ഷെയർ ഓഫ് എ ബി ആൻഡ് സി. എ ബി ആൻഡ് സി എയുടെ ഷെയർ എത്രയായിരുന്നു? 6/12:3, 3/12:2, 1/4 അല്ലേ? സിയുടെ ഷെയർ 1/4. അപ്പം ലാസ്റ്റ് സിയുടെ ഷെയർ 4 അല്ലേ? അപ്പം അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഇൻ ചെയ്യണ്ടേ? അതിന് ന്യൂമറേറ്ററിനെ, അതായത് ഛേദത്തിൻ്റെ അവിടെ ഫിസിക്കൽ ടു 6:3:3 അല്ലേ? എഴുതിക്കോളൂ 6:3:3. ആ ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്നുണ്ടോ നോക്കിക്കണോ? ടോട്ടൽ കിട്ടുന്നുണ്ടോ? 6:3:3 കിട്ടുന്നു. അപ്പോൾ അതിന് പിന്നെ വേണമെങ്കിൽ ഇനി ചെറുതാക്കാം. 3 കൊണ്ട് കിട്ടിക്കും. 2:1:1 വരില്ലേ? 6:3:3 എന്ന് പറയുമ്പോൾ 2:1:1 ആയി. ഓക്കെ, ഇപ്പോൾ ന്യൂ ഷെയർ കിട്ടി. ഇനി സാക്രിഫൈസ് റേഷ്യോ അല്ലേ നമുക്ക് കാണേ? സാക്രിഫൈസ് റേഷ്യോ ഫിസിക്കൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ ഷെയർ റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ ഫിസിക്കൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ സാക്രിഫൈസ് ഉള്ളത് എയ്ക്കും ബിക്കും ഉള്ളൂ. ആദ്യം എയുടെ സാക്രിഫൈസ്, എ സാക്രിഫൈസ് ഫിസിക്കൽ ടു, എ സാക്രിഫൈസ് ഫിസിക്കൽ ടു ഓൾഡ് റേഷ്യോ നമുക്കറിയാം 2/3. 2/3 മൈനസ് 2/4. ഓക്കെ, 2/3 മൈനസ് 2/4 ആകുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം? 2/12 അല്ലേ? എൻ്റെ കാൽക്കുലേഷൻ 2/12 വരും. ക്രോസ് ചെയ്തെടുത്ത് നോക്കിയാൽ 2/12 വരും. അടുത്തത് ബി സാക്രിഫൈസ്, 1/3 മൈനസ് 1/4. നമുക്കറിയാം ഓൾഡ് ന്യൂ ഷെയർ തരാത്തോളം കാണാം, ന്യൂ റേഷ്യോ തരാത്തോളം കാലം നമുക്ക് ഓൾഡ് ഷെയർ തന്നെ, ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും. നമ്മൾ എക്സാമ്പിൾ ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ 2:1 ആ 60,000 വീതിച്ചോളൂ. 60,000 2:1 വീതിച്ച് നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് ഓൾഡ് ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? ഓൾഡ് ബാലൻസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോയിട്ട് ബൈ ക്യാഷ് 40,000 20,000. ഓക്കെ, അത് നേരെ ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തേ. 2 എസ് ക്യാപിറ്റൽ 40,000, ബീസ് ക്യാപിറ്റൽ 20,000. ക്ലിയർ അല്ലേ? അത് അഡ്ജസ്റ്റ്മെന്റ് ക്ലിയർ. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് റിവാലുഷൻ എടുത്തു. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് റിവാലുഷൻ ആണ്. നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ് റിവാലുഷൻ ആണ്. അഞ്ചാമത്തെ അഡ്ജസ്റ്റ്മെന്റ് റിവാലുഷൻ ആണ്. ആറാമത്തെ അഡ്ജസ്റ്റ്മെന്റ് റിവാലുഷൻ ആണ്. ഏഴാമത്തെ കണ്ടോ, ഫെയിം ഹാർഡ് ജോയിൻ ലൈഫ് പോളിസി 10,000, സറണ്ടർ വാല്യൂ 3,000. ഈ സറണ്ടർ വാല്യൂ ഓൾഡ് ബാലൻസിനെ ആവശ്യപ്പെട്ടതല്ലേ? ഓക്കെ, അപ്പോൾ ആ 3,000 ഓൾഡ് റേഷ്യോയിൽ 2:1 അല്ലേ? ഓൾഡ് റേഷ്യോ 2:1 ആണ്. ആ 2:1 വിധിക്കുക. 2,000 1,000 ബൈ ജോയിൻ ലൈഫ് പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുക. 2,000 1,000 ഇനി റിവാല്യൂഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തേ. ബൈ റിവാല്യൂഷൻ 16,000 8,000 ക്ലോസ് ചെയ്തോളൂ. റിവാല്യൂഷൻ ക്ലോസ് ചെയ്തേ. ഓക്കെ.
160,000 അല്ലേ. പേയുടെ ക്യാപിറ്റൽ 238,000, ബിയുടെ ക്യാപിറ്റൽ 179,000, സിയുടെ ക്യാപിറ്റൽ 160,000. അപ്പോൾ അവിടെ 160,000 ഉഡ്ബിൽ കൊണ്ടുവന്ന സി അവിടെ 1 lakh ആണ്. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, 60,000 ഗുഡ്ബിൽ ഉണ്ട് നീക്കുന്നില്ലേ, 1 lakh വരത്തുള്ളത്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ തെറ്റുണ്ട്, പ്രോഫിറ്റും തെറ്റാണ് എഴുതിയേക്കുന്നത്, ക്വസ്റ്റ്യൻ തെറ്റുണ്ട്. നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്ത് നോക്കാം, ക്ലോസ് ചെയ്തു മറ്റേ ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത്. ആ 1,70,000 ആണെന്ന് തോന്നുന്നു. $170,000 ക്യാഷ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് പറയാം. ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി ആണ് ആദ്യം എസ് ഐഡി അല്ലേ, ക്യാഷ് ഇൻ ഹാൻഡ് ഇരിക്കുള്ളൂ 70,000. ക്യാഷ് അറ്റ് ബാങ്ക് 40,000, മറ്റൊന്നുമില്ലല്ലോ. സൺഡേയുടെ പ്രൈസ് അഡ്ജസ്റ്റ് ഉണ്ടല്ലോ, $60,000, അതിൻ്റെ 5% അല്ലേ, 3,000 നമ്മൾ കുറയ്ക്കണം, 57,000 വരെ. 60,000 നിന്ന് 3,000 കുറയ്ക്കണം, ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ലെസ് എന്ന് പറഞ്ഞാൽ 57,000 ഔട്ടറി വരും. അടുത്തത് സ്റ്റോക്ക് ഓൺ ഹാൻഡ് അല്ലേ, അഡ്ജസ്റ്റ് ഉണ്ടല്ലോ, അവിടെ കുറയ്ക്കണ്ടേ. സ്റ്റോക്ക് ഓൺ ഹാൻഡ് 40,000 നിന്ന് 4,000 കുറയ്ക്കണം അല്ലേ, കുറച്ച് ഒഴിക്കും, 40,000 നിന്ന് 4,000 കുറച്ചോളും, 36,000. പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakh, അഡ്ജസ്റ്റ് ഉണ്ടോ, അപ്പം 20,000 ആഡ് ചെയ്യണം, ആഡ് 20,000, അപ്പം 1,20,000 ഔട്ടറിലുണ്ടോ, 1 lakh പ്ലസ് 20,000 ആണ് 1,20,000. ബിൽഡിങ് അഡ്ജസ്റ്റ് ഉണ്ടോ, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, 15,000 അല്ലേ, അപ്പം 1,50,000 കൂടെ 15,000 ആഡ് ചെയ്യണം, അപ്പം 1,65,000 ഔട്ടറി വേണം, 1,65,000 ഔട്ടറി വേണം അല്ലേ. ഓക്കെ, ലൈബിലിറ്റി സൈഡ് നോക്കി, ബിൽസ് പേയബിൾ മറ്റൊന്നുമില്ലല്ലോ, 10,000 അല്ലേ. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ചേഞ്ച് ഒന്നുമില്ലല്ലോ, രണ്ട് റെക്കോർഡ് ഉണ്ടോ, ക്രെഡിറ്റേഴ്സ് രണ്ട് റെക്കോർഡ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യണം, ആഡ് രണ്ട് റെക്കോർഡ് ക്രെഡിറ്റർ 1,000 കൂടെ ആഡ് ചെയ്ത് ഔട്ടറിൽ 59,000 കൊടുത്തു, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 2,000. ക്യാപിറ്റലിൽ എയുടെ ക്യാപിറ്റല് 2,38,000, ബി 1,79,000, 1 lakh. ജോയിൻ ലൈഫ് പോളിസി ഉണ്ട്, ലാസ്റ്റ് അഡ്ജസ്റ്റ് അല്ലേ, അഡ്ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 7, ജോയിൻ ലൈഫ് പോളിസി അസറ്റ് സൈഡിൽ 3,000. ഓക്കെ, അങ്ങനെ ബാലൻസ് ഷീറ്റ് ആലി ആവും, ബാലൻസ് ഷീറ്റ് ആലി ആയത് എത്ര നോക്കി, 3,000 ഡിഫറൻസ് കാണിക്കുന്നുണ്ടല്ലേ. അല്ല, ജോയിൻ ലൈഫ് പോളിസി എടുത്ത് 3,000 കിട്ടില്ലേ ഫസ്റ്റ് സൈഡിൽ, അത് രണ്ടെടുത്തേക്കുന്ന ആ ജോയിൻ ലൈഫ് പോളിസി എടുത്തിട്ട് അവര് ബാലൻസ് ഷീറ്റിലായിരിക്കും, റിവാല്യൂഷൻ അക്കൗണ്ടിലായിരിക്കും ഇട്ടേക്കുന്നത്. റിവാല്യൂഷൻ അക്കൗണ്ടിലേ ജോയിൻ ലൈഫ് പോളിസി അവിടെ ഇൻകമായിട്ട് കൊടുത്തു കാണും, 3,000 കൂടും 27,000 വരുത്തില്ലേ,
ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീതി ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീതിച്ചപ്പോഴല്ലേ ഇത് വന്നേ 2,38,000 കാരണമല്ലേ വന്നേ. അല്ലേ 3,000 അവിടെ ഡിഫറൻസ് കാണിക്കുന്നത് ആ റീവാലുഷൻ പ്രോഫിറ്റിൻ്റെ ഡിഫറൻസാണ് കാണിക്കുന്നത്. ആ ഒരു വേറെ ലൈബിലിറ്റി ഉണ്ട്, ലൈബിലിറ്റി ഒരു 3,000 ഇട്. ആറാമത്തെ ലൈബിലിറ്റി ഓഫ് റുപ്പീസ് 3,000 ഫോർ ക്രെഡിറ്റ് ടു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. ലൈബിലിറ്റി ഓഫ് ഓക്കെ. അപ്പോൾ ഇവിടെ ഈ 3,000 രണ്ട് രീതി ചെയ്യാം കേട്ടോ. ഏതാ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാം. ജോയിൻ ലൈഫ് പോളിസിയാ 3,000 റീവാലുഷൻ അക്കൗണ്ട് അങ്ങ് വേണമെങ്കിൽ ക്രെഡിറ്റ് ആയി കൊടുക്കാം. അങ്ങനെയാണ് ഇവിടെ 27,000 ആക്കിയേക്കുന്നവർ പ്രദേശായി. അങ്ങനെ ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടും കറക്റ്റ് ആവും. രണ്ട് രീതിയിൽ ചെയ്യാം. റീവാലുഷൻ അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 24 നമുക്ക് കിട്ടിയേക്കുന്നത്, 27 ആണ് ടെക്സ്റ്റ് കിടക്കുന്നത്. അപ്പോൾ അവിടെ 27 കിട്ടാനുള്ള കാരണം ഈ പറയുന്ന 3,000 ഈ ജോയിൻ ലൈഫ് പോളിസിയുടെ 3,000 നമ്മൾ റീവാലുഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സെയിലിടാം. ഓക്കെ, രണ്ടും തുല്യമാണ്. ക്രെഡിറ്റ് സെയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതും തുല്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഷീറ്റ് ടെക്സ്റ്റിൽ ആൻസർ ഇല്ലെന്ന് തോന്നുന്നില്ലേ. അപ്പോൾ അതൊന്ന് എഴുതിയാൽ ബാലൻസ് ഷീറ്റ് ഒന്ന് എഴുതി വെച്ചാൽ അവിടെ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ എന്നിട്ടാരെ ടെക്സ്റ്റ് നമ്മൾ ഓക്കെ 5,91,000 ആണ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ. ക്ലിയർ അല്ലേ ഇത്? ബ്രൈറ്റ് ഇപ്പോൾ ഓക്കെ ആണ്, അത് ചെയ്യാൻ നമുക്ക് പറ്റി. ഓക്കെ ഓക്കെ എന്നാൽ.